നമസ്കാരം. ഞങ്ങളെ 15 പേരെ ഷിപ്പിൽ നിന്ന് പെട്ടെന്ന് ഹോട്ടലിലേക്ക് മാറ്റാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷിപ്പിൽ നിന്ന് മലാവോ എന്ന് പറയുന്ന അയലിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളെല്ലാം ഈ ഒരു റൂമിൽ ജയിലാണ്. ഈ ജയിലിൽ ഞങ്ങളെല്ലാം റൂമിലിട്ട് അവർ ലോക്ക് ചെയ്തൊക്കെയാണ്. ഞങ്ങളുടെ വെളിയിൽ ഫുള്ള് ആർമി കവേഡാണ്. എന്ത് ചെയ്യണോ അതെല്ലാം സനു ചീഫ് ഓഫ് സനു സാറിനെ വാർഷിപ്പിൽ നിന്ന് തിരിച്ച് ഷിപ്പിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ഹോട്ടലിലേക്ക് മാറ്റും. എല്ലാം നല്ലപോലെ നടക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പം ഞങ്ങളെല്ലാവരും ഈ ഒരു ജയിലിനകത്ത് ഈ ഒരു റൂമിൽ ഞങ്ങളെല്ലാവരെയും തടങ്കലാക്കിയിരിക്കുന്നു. വെളിയിൽ ഫുൾ മിലിറ്ററി കവറാണ്. എനിക്ക് എത്ര സമയം എനിക്ക് ഇവിടെ പിന്നെ ഫോൺ കയ്യിലുണ്ടാവും എന്നറിയില്ല. ഫോണിൽ ചാർജും ഇല്ല. ഇതൊക്കെ ഇപ്പം വന്നപ്പോഴേ അവർ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. ദയവ് ചെയ്ത് നിങ്ങൾ പറ്റുന്നിടത്ത് ഷെയർ ചെയ്യുക, പറ്റുന്നിടത്ത് ഗവൺമെൻറ് കൈകളിൽ എത്തിക്കുക. വി ഹാവ് ബീൻ ചീറ്റഡ് ആൻഡ് സീ ഇതാണ് ഇപ്പോൾ സിറ്റുവേഷൻ. ഞങ്ങൾ തിരിച്ച് ജയിലിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരെയും ഇവിടെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു. പ്ലീസ് ഹെൽപ്പ് അസ്. എന്തായാലും ഇന്ത്യൻ നാവികരെ നൈജീരിയയ്ക്ക് കൈമാറുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ ഇടപെടൽ മൂലം നിർത്തിവച്ചിരിക്കുകയാണ്. എക്വറ്റോറിയൽ ഗിനി നേവി അറസ്റ്റ് ചെയ്ത കപ്പലിന്റെ ചീഫ് ഓഫീസർ സനു ജോസിനെ തിരികെ കപ്പലിലെത്തിക്കുകയും ചെയ്തു. തങ്ങളെ ഗിനിയിൽ അനധികൃതമായി പിടിച്ചു വച്ചിരിക്കുകയാണെന്നും നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സനു ജോസ് ഒരു ശബ്ദ സന്ദേശത്തിൽ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഇടപെടൽ മൂലമാണ് നൈജീരിയയിലേക്ക് തങ്ങളെ കൊണ്ടുപോകുന്നത് ഒഴിവാക്കിയതെന്ന് സനു വ്യക്തമാക്കുന്നു. 3 മലയാളികളടക്കം 16 ഇന്ത്യക്കാരാണ് ഹീറോയിക് ഇഡൻ എന്ന കപ്പലിലുള്ളത്. സനു ജോസിനെ കൂടാതെ നാവിഗേറ്റിംഗ് ഓഫീസറായ കൊല്ലം സ്വദേശി വിജിത്, കൊച്ചി സ്വദേശി മിൽട്ടൺ എന്നിവരാണ് സംഘത്തിലുള്ള മറ്റ് മലയാളികൾ. ഇക്വറ്റോറിയൽ ഗിനി സൈന്യമാണ് ഇപ്പോൾ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. കപ്പൽ നൈജീരിയയ്ക്ക് കൈമാറുമെന്ന് ഇക്വറ്റോറിയൽ ഗിനി വൈസ് പ്രസിഡന്റ് മുമ്പ് അറിയിച്ചിരുന്നു. അതേസമയം കപ്പലിലുണ്ടായിരുന്ന 15 ഇന്ത്യക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി. ഹോട്ടലാകട്ടെ ഒരു തടവ് കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ നിന്നുമാണ് മലയാളിയായ ഒരു നാവികന്റെ അഭ്യർത്ഥന വന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.